ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ എന്താ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷ് ആയി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് എത്തിയതാണ് എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഏകദേശം 3:30 ഒക്കെ ആവും. പിന്നെ വൈകുന്നേരത്തേക്ക് പലഹാരമൊന്നും എപ്പോഴൊന്നും ഉണ്ടാക്കുകയല്ല, പിന്നെ മക്കൾക്ക് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. അപ്പൊ മുമ്പേ പ്ലാനിംഗ് ഒന്നുമില്ലായിരുന്നു, പെട്ടെന്നാണ് എനിക്കിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാം, വീഡിയോ എടുക്കാനൊക്കെ തോന്നിയത്. പിന്നെ എന്റെ രീതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചണിൽ ഒരുപാട് സമയം ഞാൻ ചെലവാക്കൂല, പെട്ടെന്ന് എടുപിടിയിൽ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേഗം കിച്ചണിൽ ഞാൻ റിലീസാവും. അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഴംപൊരിയും ബീഫ് എന്ന് കേട്ടിട്ടുണ്ടോ? അതല്ലാതെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതിന്റെയൊക്കെ ടേസ്റ്റില് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരൈറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ട്, ബീഫ് എന്ന് പറഞ്ഞാൽ വിത്ത് ബോണാട്ടുള്ളത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് ബോൺലെസ് പീസ് മാത്രം മാറ്റി വെക്കാണ്. ബോണുള്ള പാർട്ടെല്ലാം കൂടി ഞാൻ രാത്രിയൊക്കെ കപ്പ ബിരിയാണി ആക്കാൻ വിചാരിച്ചു. അപ്പം ഈ ബോൺലെസ് ബീഫ് നമുക്കൊരു ഒന്ന് വേവിച്ചെടുക്കണം, ഒരു സെമി ഗ്രേവി ആയിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് നേരെ ആദ്യം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 400 ഗ്രാം ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1.5 സവാളയാണ് ഞാൻ എടുത്തത് മൊത്തം. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇടാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഈ ഒരു ടൊമാറ്റോയും ഇതിലേക്ക് അരിഞ്ഞിടാം. 1 or 2 പച്ചമുളകും കീറിയിടാം. നമ്മുടെ ബീഫിന് കുറച്ച് എരിവ് വേണം. അപ്പം നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആദ്യം ഇടാം. പിന്നെ നമുക്ക് എല്ലാ മസാലപ്പൊടികളും ഇട്ട് കൊടുക്കാം. സാധാരണ ബീഫിലൊക്കെ ഇടുന്ന പോലെ തന്നെ 1¼ ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ബീഫൊക്കെ ആണെങ്കിൽ ഒരു 3 വിസിലൊക്കെ മതിയാവും. അതുപോലെ ബീഫിൻ്റെ പീസസ് നല്ല ചെറിയ പീസസ് ആക്കുന്ന കേട്ടോ നല്ലത്. അതുപോലെ ബീഫ് നല്ലോണം വേവുകയും വേണം. നമ്മുടെ ഈ ബീഫ് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഞാൻ 1.5 സവാളയാണ് എടുത്തത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ 1 കൈപ്പിടിയോളം ഞാൻ ബീഫ് വേവിക്കാൻ പെട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ബ്രൗൺ നിറമാണ് കേട്ടോ. നമ്മുടെ സവാള നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ. ഇതിലേക്കും നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ച് സ്പൈസിനെസ് ഉള്ള ഒരു ഐറ്റമാണ്, കാരണം നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് പഴമാണ്. അപ്പം ഇതിന് നല്ലോണം കുറച്ച് സ്പൈസി വേണം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ല മസാലേൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ടൊമാറ്റോ പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല റെഡി ആയപ്പോഴത്തേനും നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലയിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീഫ് വേവിച്ചപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് എടുക്കണേ. അപ്പോൾ നമ്മൾ ബീഫ് സെമി ഗ്രേവി ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. എന്താ ഈ 3 പഴവും സ്റ്റീമറിലേക്ക് വെക്കുകയാണ് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ പഴം അവിടെ ഒന്ന് പുഴുങ്ങി ആവട്ടെ. അപ്പോഴത്തേ നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം, ചായ കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ചായ ഉണ്ടാക്കുക അല്ലേ. ഞാനും ചില സമയത്തൊക്കെ പല പല രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാം, അപ്പോൾ നോക്കാം. ഇപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോരുത്തരെയും സ്ട്രോങ് അനുസരിച്ച് നമുക്ക് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് നല്ല കട്ടിയുള്ള ചായ വേണം. അപ്പോൾ കുറച്ചധികം പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 or 2 ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 1.5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ചായപ്പൊടിയൊക്കെ വേവുന്നവരെ. അതിന് ശേഷം 1.5 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ബേ ലീഫ് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇലക്കായ ഇടുന്നതിനേക്കാളും ടേസ്റ്റാണ് ബേ ലീഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ. നമ്മൾ പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊരു അര മിനിറ്റോളം ഒരു മീഡിയം സിമ്മിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചായേൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മഗ്ഗിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ചായേൻ്റെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചായയും റെഡിയായി. നമ്മുടെ പഴവും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി. അപ്പോൾ പഴത്തിൻ്റെ മുകളിൽ നമ്മൾ പഴം പുഴുങ്ങിയെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ആ വെറ്റ്നെസ്സൊക്കെ ഒന്ന് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒന്ന് കീറി കൊടുക്കാം. തൊലിയോടുകൂടി തന്നെ ആട്ടോ ചെയ്യുന്നത്. നമ്മൾ പഴം നിറയ്ക്കാനൊക്കെ കീറിയെടുക്കൂല, അതുപോലെ തന്നെ കീറിയെടുക്കുകയാണ്. പക്ഷേ തൊലി കളയുന്നില്ല. അത് കീറിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കീറൽ മാത്രമേ കീറുന്നുള്ളൂ കേട്ടോ. നമ്മൾ പഴം നിറയ്ക്കുമ്പോൾ മൂന്ന് ഭാഗത്ത് കീറൂലേ, പിന്നെ നമ്മൾ കവർ ചെയ്തെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം കീറിയിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ. ആ മധുരവും എരിവും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കപ്പയൊക്കെ കഴിക്കുമ്പോൾ ചെറിയ മധുരം കപ്പയ്ക്കില്ലേ, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ഒരു മധുരം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബീഫ് ഉണ്ടാക്കി നല്ല സ്പൈസിനെസ്സിലുമാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും കൂടെ ഗാർണിഷ് ചെയ്തും കൂടെ എടുക്കാം. ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം, ബീഫ് ബനാന ബോട്ട്. പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിക്കോ, പക്ഷേ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടോടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സൈഡിൽ നിന്ന് ഇങ്ങനെ പഴം എടുക്കാം, ഒരു പീസ് ബീഫ് എടുക്കാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാട്ടോ. അപ്പോൾ ചാടിക്ക് കഴിഞ്ഞ് ഇപ്പം അഞ്ചര ആയിട്ടോ ഏകദേശം സമയം. അപ്പം എനിക്കിതിപ്പോൾ സ്റ്റിച്ചിങ് ഒരു മൂഡൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് കുറച്ച് ബോട്ടിൽസ് കിട്ടിയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൊളീഗ്സൊക്കെ എനിക്ക് വൈൻ ബോട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട്. മുമ്പ് ഒരു ബോട്ടിലാട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്തൊരു പെയിൻറ്റിങ് മോൻ അറിയാതെ തട്ടിയിട്ട് പൊട്ടിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് കുറേ ബോട്ടിലാട്ടൊന്ന് ചെയ്യണമെന്ന്. പിന്നെ നിങ്ങളെ കാണിക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്കിന്ന് ബോട്ടിലാട്ടം കൂടെ നോക്കാം. ബോട്ടിലിൻ്റെ മുകളിലെ സ്റ്റിക്കറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ടാപ്പ് ഇതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. മുകളിൽ വൈറ്റും താഴെ റെഡും ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ടാപ്പ് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് വൈറ്റ് പെയിൻറ്റ്, അക്രലിക് പെയിൻറ്റ് ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു സ്പോഞ്ചിലാക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കോട്ട് അടിക്കേണ്ടി വരും കേട്ടോ. കാരണം ഇത് ഗ്രീൻ ബോട്ടിലായതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ പുറത്തേക്ക് കാണും. അപ്പോൾ നമ്മൾ എന്തായാലും രണ്ട് മൂന്ന് കോട്ടൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ കോട്ട് അടിച്ചതിന് ശേഷം, ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കോട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കോട്ടും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ ടാപ്പ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അടിഭാഗം റെഡ് ഇങ്ങനെ തന്നെ ഒരു സ്പോഞ്ചിലാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ കോട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴിതാ നമ്മുടെ ബോട്ടിൽ ഞാനിങ്ങനെ രണ്ട് പാർട്ടാക്കി റെഡും വൈറ്റും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബ്രഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഫിംഗർ ടിപ്പ് ഉപയോഗിച്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ വൈറ്റും റെഡും പെയിൻറ്റ് ഈ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ജസ്റ്റ് അതിൻ്റെ മിഡിലൊന്ന് കൈമലാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമുക്കൊരു ഫൈവ് പെറ്റൽസ് ആക്കിയെടുക്കാം. ജസ്റ്റ് ഫിംഗർ ടിപ്പ് കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ടിന് നിങ്ങൾക്ക് വലിയ പെയിൻറ്റിംഗ് ഒന്നും അറിയണമെന്നില്ല കേട്ടോ. എനിക്ക് വലിയ പെയിൻറ്റിംഗ് ഒന്നും അറിയില്ല. പക്ഷേ നമുക്കിങ്ങനെ ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ ആക്കിയെടുക്കാം, വളരെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മിഡിലിൽ ആദ്യം ആക്കിയെടുക്കാം. ആ ഒരു വൈറ്റും റെഡും വന്ന ആ ഒരു പോർഷനല്ലേ, അതിൽ ആദ്യം നമുക്ക് ചെയ്തെടുക്കാം ഒരു ലൈനിൽ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിതാ മിഡിൽ പോർഷനിലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ വൈറ്റ് പോർഷനിൽ വരുമ്പോൾ കൂടുതൽ റെഡ് നമുക്ക് പെയിൻറ്റ് കൈമൽ ആക്കണം കേട്ടോ. അതിനുശേഷം ആ വൈറ്റ് പാർട്ടിലേക്ക് മുകളിലേക്ക് ചെയ്യുമ്പം കൂടുതൽ നമുക്ക് റെഡ് പെയിൻ്റ് എടുക്കാം കണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തെളിഞ്ഞ് കാണൂല. അപ്പോൾ നമ്മൾ ഫിംഗറിൽ പെയിൻറ്റ് ഇങ്ങനെ ആക്കിയെടുക്കുമ്പം കൂടുതൽ റെഡ് എടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ബോട്ടിലിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇങ്ങനെ നമ്മൾ ഫ്ലവർ വരച്ചെടുക്കാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആ റെഡ് ഭാഗത്ത് ചെയ്യുമ്പോൾ കൂടുതൽ വൈറ്റ് നമ്മൾ കയ്യിലേക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ 5 or 6 പെറ്റൽസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. വളരെ എളുപ്പം കഴിയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് ബോട്ടിൽ ഫുള്ള് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആ സെൻറ്ററിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലുള്ള സ്റ്റിക്കറൊക്കെ കളയണമെങ്കിൽ നമുക്ക് 2 മണിക്കൂർ വെള്ളത്തിലിറക്കി വെച്ചാൽ മതിയാവും. അപ്പോൾ അത് സോക്കാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കാൻ പറ്റും കേട്ടോ. ആക്ച്വലി എൻ്റെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് കയ്യിലെടുത്ത് ചെയ്യാൻ പറ്റാത്തത്. ഈ നമുക്ക് ആ ഒരു സെൻറ്ററിലാക്കിയിട്ട്, അതായത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു യെല്ലോ ഡോട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇരിഡ് ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ലൈറ്റിൻ്റെ പ്രോബ്ലം വന്നിട്ട് ക്ലിയർ കുറവ്. ഈ നമുക്ക് കുറച്ച് ലീവ്സൊക്കെ വരച്ച് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിങ്ങനെ കുറച്ച് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡോട്ടും കൂടെ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ആ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ആവണമെന്നൊന്നുമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ പെയിൻറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെല്ലൈക്കണും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ പോന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് വിശേഷങ്ങളായിട്ട് കാണാം. അണ്ടി എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു ഫോർ വാച്ചിങ്.